അപ്പോൾ നമ്മൾ ഡാർക്ക് നൈറ്റ്സ് ഓഫ് സ്റ്റീൽ എന്ന് പറയുന്ന കോമിക്കിൻ്റെ ഇഷ്യൂ 5 ആണെന്ന് നോക്കാൻ പോകുന്ന, അതിന് മുമ്പുള്ള ഇഷ്യൂസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്ത് ജസ്റ്റാവെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ദ കിങ്ഡം ഓഫ് എൽ ആണ്. അങ്ങനെ അവിടെ ജോറലിന്റെ ബോഡി ഇപ്പൊ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അവിടേക്ക് ആ ബോഡി കാണാൻ വരികയാണ് നമ്മുടെ ജാല. അങ്ങനെ ഇവള് വന്നത് കണ്ടതു, ജാള നീ വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാലൽ അങ്ങോട്ട് വരികയാണ്. അങ്ങനെ കാലലിനെ കണ്ടതു അവളുടെ അച്ഛൻ മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് എനിക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അവള്. അപ്പൊ തന്നെ നമ്മുടെ കാലല് ഈ കാര്യം നീ എപ്പോഴാണ് അറിഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ജാലയും 2 ദിവസം മുമ്പെന്ന് പറയാണ്. അങ്ങനെ അവള് ആ കല്ലറേന്റെ മുമ്പിൽ കരഞ്ഞോണ്ട് പറയാണ്, ഐ എം സോറി, ഞാൻ നേരെ ഇങ്ങോട്ട് വരണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ എൻ്റെ പകയും ദേഷ്യം കൊണ്ടൊക്കെ ഇതിനൊക്കെ കാരണമായിട്ടുള്ള ആ ഗ്രീൻമാനെ തപ്പിയാണ് ഞാൻ പോയെന്ന് പറയാണ് ജാല. അപ്പോൾ തന്നെ നമ്മുടെ കാലലും നീ ചെയ്തത് തെറ്റൊന്നുമില്ല, പക്ഷെ നീ അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പാടില്ലായിരുന്നെന്ന് പറയാണ്. അപ്പോൾ തന്നെ ജാളയും ദേഷ്യം പിടിച്ചുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, ഇതൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കണമായിരുന്നോ, എൻ്റെ അച്ഛന് പിന്നെ ജസ്റ്റിസ് കിട്ടേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ കാലൽ അവളെ കേട്ട് പിടിച്ചുകൊണ്ട് പറയാണ്, ജാല നമ്മളച്ഛന് ജസ്റ്റിസ് കിട്ടും, നമ്മളത് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ കിങ്ഡം ഓഫ് എല്ലിന് താഴെയുള്ള ഹോപ്പ് ഫോറസ്റ്റ് ആണ്. അങ്ങനെ അവിടേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് നമ്മുടെ ഹാർലി ക്വീന്. അങ്ങനെ ഹാർലി ക്വീൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പോയിസൺ ഐവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പോയിസൺ ഐവി, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചതു, നിനക്കറിയാലോ കിങ് ജോറലിനെ കൊന്ന അമ്പ് വന്നത് ഈ ഹോപ്പ് ഫോറസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ കമാൻഡർ വാളർ പറഞ്ഞിരിക്കുന്നത് ഈ കാട് മൊത്തം കത്തിച്ച് ചാമ്പലാക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ പോയിസൺ ഐവി ഒരിക്കലും നടക്കാൻ പോകാത്തൊരു കാര്യമാണ് അതെന്ന് പറയാണ്. അതിനെ നമ്മുടെ ഹാർലി ക്വീനും പറയാണ്, എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വന്ന് നിന്നോട് സംസാരിക്കുന്നതെന്ന് പറയാണ്. അതായത് ഇവർക്ക് രണ്ടുപേർക്ക് എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെ ഹാർലി ക്വീൻ പറയാണ്, ശരി ഇതൊന്നും നശിപ്പിക്കാൻ പോണില്ല, പക്ഷെ നീ ഒരു വാക്ക് തരണം, ഇനി ഇവിടുന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന്. ഈ കാലൽ കുടുംബത്തിൻ്റെ ഒരു ഡിഫൻസ് ആയിരിക്കണം ഇനി ഒരു ഹോപ്പ് ഫോറസ്റ്റ് എന്ന് പറയാണ് ഹാർലി ക്വീന്. അപ്പോൾ തന്നെ നമ്മുടെ പോയിസൺ ഐവിയും പറയാണ്, ഒരിക്കലും ആ എൽ കുടുംബത്തിന് വേണ്ടി ഞാൻ അത് ചെയ്യില്ല. അതിനെ ഹാർലി ക്വീൻ്റെ കൈ പിടിച്ചിട്ട്, ഹാർലി പക്ഷെ നിനക്ക് വേണ്ടി നീ പറഞ്ഞതുകൊണ്ട് ഞാനത് ചെയ്യുന്നു പറയാണ്. അതായത് ഇവർ തമ്മിൽ ലബാണ്. അപ്പോൾ തന്നെ പോയിസൺ ഐവിയും പറയാണ്, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം, പക്ഷേ എനിക്കൊരു കാര്യം നീ തിരിച്ചു ചെയ്യണം, അതിനുശേഷം ഇനിയുള്ള കാലം ഇവിടെ എൻ്റെ കൂടെ നീ ജീവിക്കണമെന്ന് പറയാണ്. ഹാർലി ക്വീൻ പറയാണ്, ഒരിക്കലുമില്ല പോയിസൺ ഐവി, നിനക്കറിയാലോ നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതം വെവ്വേറെയാണ്, നിനക്ക് നിൻ്റെ കാടും ചെടികളുമാണ് വലുത്, എനിക്ക് എൻ്റെ ദൗത്യങ്ങളുമാണ് വലുതെന്ന് പറയുന്ന ഹാർലി ക്വീന്. അപ്പം തന്നെ നമ്മുടെ പോയിസൺ ഐവി ആ കാട്ടിൻ്റെ മുകളിൽ കൂടെ എന്തോ ഒന്ന് പോകുന്ന പോലെ ശ്രദ്ധിക്കുകയാണ്. അപ്പം തന്നെ ഹാർലി ക്വീൻ എന്താണെന്ന് ചോദിച്ചതു, എനിക്കറിയില്ല, പക്ഷേ എന്തോ ശക്തമായിട്ടുള്ള ഒന്ന് ഈ കാടിൻ്റെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ് പോയിസൺ ഐവി. അങ്ങനെ ഇവർ രണ്ടുപേരും അതൊരുപക്ഷെ ആ എൽ കുടുംബത്തിനുള്ള വേറെ വല്ല ത്രെട്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അതിനെ പിടിക്കാൻ വേണ്ടി ഒരു ചെടിവള്ളി വലുതാക്കി അതിൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഇവർ കാണുന്നത് വേറെ ഒന്നുമല്ല, ആ ആമസോണിൽ നിന്ന് പുറപ്പെട്ട നമ്മുടെ വണ്ടർ വുമൺ അവളുടെ പറക്കുന്ന കുതിരയിൽ അതിൻ്റെ മുകളിൽ കൂടെ പറന്നു പോകുന്നതാണ്. അങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന വണ്ടർ വുമൺ താഴെ നിന്നെന്തോ വരുന്ന ശ്രദ്ധിക്കുകയാണ്. നോക്കുമ്പോൾ ഒരുപാട് ചെടിവള്ളികൾ ഇവളെ ആ കുതിരേനെയും ചുറ്റിപ്പണഞ്ഞ് ഇവളെ പിടിച്ച് താഴെയിടുകയാണ്. അങ്ങനെ അപ്പം തന്നെ വീണതു നമ്മുടെ പോയിസൺ ഐവി വണ്ടറിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം തന്നെ വണ്ടർ വുമൺ, എൻ്റെ മുമ്പ് ഇത് മാറി നിൽക്ക് ഫോറസ്റ്റ് വിച്ച് എന്ന് പറയാണ്. പിന്നെ പോയിസൺ ഐവിയും അഫ്കോഴ്സ് നോ എന്ന് പറയാണ്. അങ്ങനെ ദേഷ്യം പിടിച്ച നമ്മുടെ വണ്ടർ വുമൺ അവിടെയുള്ള മരങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് ഇവളുടെ നേരത്തേക്ക് എടുത്ത് വലിച്ചെറിയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവളീ മരങ്ങളൊക്കെ അടിച്ചില്ലാണ്ടാക്കുന്നത് കണ്ടിട്ട് ഇനി ഈ മരങ്ങളെ വേദനിപ്പിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വള്ളികളും ചെടികളൊക്കെ വെച്ചിട്ട് വണ്ടർ വുമൺ അവിടെ കെട്ടിയിടുകയാണ്. അങ്ങനെ അവിടെ കെട്ടിയിട്ടുണ്ട് തന്നെ നമ്മുടെ വണ്ടർ വുമൺ പറയാണ്, നീ എന്താണ് വിചാരിച്ചത്, ഈ ചെടി വള്ളികളോണ്ട് എന്നെ കെട്ടിടാൻ പറ്റുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ഞാൻ ഡയാനയാണ്, ഡോട്ടർ ഓഫ് ഹിപ്പോലിറ്റ എന്ന് പറയാണ് വണ്ടർ വുമൺ. നിനക്ക് ഒരിക്കലും എന്നെ തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചെടി വള്ളികളൊക്കെ ചുറ്റിപ്പണഞ്ഞുകൊണ്ട് തന്നെ പോയിസനവിയുടെ കഴുത്തിന് വന്ന് കുത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ പോയിസനവിയുടെ കഴുത്തിന് പിടിച്ചിട്ട് പറയാണ്, എനിക്ക് വയലൻസിന് താല്പര്യമില്ല, പക്ഷെ ഞാൻ വിചാരിച്ചാൽ നിന്റെ കഴുത്ത് ഞെരിച്ച് ഇപ്പം എനിക്ക് കൊല്ലാൻ പറ്റുമെന്ന് പറയാണ് വണ്ടർ വുമൺ. അപ്പം തന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഹാർലി ക്വീൻ ചോദിച്ചിട്ട്, അല്ല പ്രിൻസസ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ വണ്ടർ വുമണും ജാള എന്ന് പറയാണ്. അതിനെ ഹാർലിനെ ജാലയുടെ പേര് കേട്ടതു, നിങ്ങൾ ജാലയെ വേദനിപ്പിക്കാനാണോ വന്നെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ വണ്ടർ വുമൺ പറയാണ്, അതല്ല, ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അവളെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്, എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അവളെ ഇപ്പോൾ എൻ്റെ അമ്മ അവൾ ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കുറ്റത്തിന് വേണ്ടി ഇപ്പോൾ പ്രതിയായി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പം തന്നെ ഞാൻ ചെയ്ത കുറ്റം എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാലയും കാലലും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം തന്നെ നമ്മുടെ ആർലിക്കും ചോദിക്കുകയാണ്, ജാല കാലൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ കാലൽ പറയാണ്, ഞങ്ങൾക്ക് സൂപ്പർ ഹീറിംഗ് ഉള്ള കാര്യം നീ മറന്നോ, ഇവിടെ ഇത്രയും വലിയൊരു യുദ്ധം നടക്കുമ്പോൾ അത് കേട്ട് ഞങ്ങൾ വരാതിരിക്കണമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ജാലയും വന്നിട്ട് പോയിസൺ ഐവിനോട് ഡയാനയെ റിലീസ് ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇവളെ ആജ്ഞാപിച്ചുകൊണ്ട് തന്നെ ജാല കേട്ടില്ല, പക്ഷെ ഹാർലി ക്വീൻ പ്ലീസ് അവളെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പോയിസൺ ഐവി ഡയാനനെ റിലീസ് ചെയ്യാണ്. അങ്ങനെ റിലീസായ നമ്മുടെ ഡയാന, ജാല നമുക്ക് ഒന്ന് സംസാരിക്കണമെന്ന് പറയാണ്.
അങ്ങനെ ഇവർ രണ്ടുപേരും പ്രൈവറ്റായിട്ട് സംസാരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ വണ്ടർ വുമൺ പറയാണ്, കിങ് ജെഫേഴ്സൺ പറയുന്നത് നീ അവൻ്റെ മകനെ കൊന്നെന്നാണ്. അങ്ങനെ ഇത് കേട്ടത് ജാള തന്നെ ഞെട്ടാണ്. എന്ത് ഞാൻ കൊന്നെന്നോ? അപ്പം തന്നെ വണ്ടർ വുമൺ ചോദിക്കുകയാണ്, അപ്പം നീ അല്ലേന്ന് ചോദിക്കുകയാണ്. ജാള പറയാണ്, അല്ല ഇനിയിപ്പോൾ ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറയാണ്. അങ്ങനെ വണ്ടർ വുമൺ പിന്നെയും ചോദിക്കുകയാണ്, പിന്നെ എന്തിനായിരിക്കണോ അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ജാള പറയാണ്, ചിലപ്പോൾ നിങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റി നിങ്ങളെ അവൻ്റെ കൂടെ നിർത്താനായിരിക്കുന്നു പറയാണ് ജാല. എന്തൊരു അഭിനയ ചേച്ചി. അങ്ങനെ നമ്മുടെ വണ്ടർവുമൺ പറയാണ്, എന്തൊക്കെയാണെങ്കിലും എൻ്റെ അമ്മ അതൊക്കെ വിശ്വസിച്ച് ഇപ്പോൾ അവൻ്റെ കൂടെ നിങ്ങളുടെ ഫാമിലിക്കെതിരെ നിൽക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണെന്ന് പറയാണ്. ജാല ചോദിക്കുകയാണ്, ഹിപ്പോലിറ്റീവ് ആ പ്രവചനത്തെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ വണ്ടർവുമണും അതേ എന്ന് പറയാണ്. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ ജാല വണ്ടർവുമണോട് പറയാണ്, ഇനി ഒരു പക്ഷേ ഒരു യുദ്ധം വരികയാണെങ്കിൽ നിൻ്റെ അമ്മ അവർക്കെതിരാണെങ്കിലും നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം, നമ്മൾ ഒരുമിച്ച് വേണം ഉണ്ടാവണമെന്ന് പറയാണ് ജാല. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാറ്റ്മാനാണ്. അങ്ങനെ ബാറ്റ്മാൻ നമ്മുടെ എൽ കിണ്ടത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവർ വന്ന അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാൻ്റെ റോബിനായിട്ടുണ്ടായിരുന്ന ഡിഗ്രേസൺ, ആൽഫ്രഡ്, ബ്രൂസ്, നിങ്ങൾ ആ ആകാശത്ത് നിന്ന് ആ പച്ച നക്ഷത്രം കണ്ടുപിടിച്ചോന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ബാറ്റ്പ്രിൻസു, ഇല്ല പക്ഷേ ഞങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറയാണ്. അങ്ങനെ അപ്പം തന്നെ ബാറ്റ്പ്രിൻസു, നീ കാലൽ എവിടെയാണ് കണ്ടോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ആ ക്രിപ്റ്റനൈറ്റ് എടുത്തുകൊണ്ട് കാലലിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ബാറ്റ്പ്രിൻസ്. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ ഒടിഞ്ഞിട്ടുള്ള ക്രിപ്റ്റനൈറ്റ് വാങ്ങിയിട്ട് കാലൽ ചോദിക്കുകയാണ്, നീ വിചാരിക്കുന്നുണ്ടോ ബ്രൂസ് ഇത് ക്രിപ്റ്റോണിന്ന് വന്നതാണെന്നും ചോദിക്കുകയാണ്. അപ്പം തന്നെ ബ്രൂസ് പറയാണ്, ചിലപ്പോൾ ആയിരിക്കാം, പക്ഷേ എന്താണെങ്കിലും ഇതിൻ്റെ മുഴുവൻ ഭാഗം എടുത്തിരിക്കുന്ന ആൾ മാഗ്നസ് കിണ്ടത്തിൻ്റെ മൊത്തം ആർമി ചിതറിച്ചെറിഞ്ഞിരിക്കുകയാണെന്ന് പറയാണ്. ബ്രൂസ് പറയാണ്, എനിക്ക് പറ്റിയിട്ടില്ലെങ്കിലും ആൽഫ്രഡ് അതിൻ്റെ ചില അവശിഷ്ടങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് കൂട്ടിച്ചേർത്ത് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത പോലെ സേഫായി പൊതിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം തന്നെ കാലൽ ചോദിക്കുകയാണ്, ഇനി ഒരു പക്ഷേ ഇത് ക്രിപ്റ്റോണിൽ നിന്നുള്ളത് തന്നെ ആണെന്ന് വെച്ചോ? അങ്ങനെയാണെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കണം നിന്നെ എഫക്റ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് കാലൽ. അപ്പം തന്നെ നമ്മുടെ ബ്രൂസ് തിരിഞ്ഞുകൊണ്ട് പറയാണ്, ഐ എം സോറി കാലൽ, ഇത് ഞാൻ നിന്നോട് കുറച്ചുകൂടി മുമ്പേ തന്നെ നിന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാണ്, ജോറൽ മരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കാലലു, എന്താണെന്ന് ചോദിച്ചതു? ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇപ്പം പറഞ്ഞേ പറ്റൂ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിൻ്റെ അച്ഛനെ തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അച്ഛനെ നീ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന് പറയാണ്. അങ്ങനെ നമ്മളുടെ അച്ഛനെന്ന് പറഞ്ഞതു നമ്മുടെ കാലലൊന്ന് നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബ്രൂസ് ജോറലിൻ്റെ അച്ഛനാണെന്ന് പുള്ളി പറഞ്ഞ കാര്യം കാലലിനോട് ബ്രൂസ് പറയാണ്. അങ്ങനെ ഇത് കേട്ടത് അടുത്ത സെക്കൻഡ് തന്നെ ആ കയ്യിലുണ്ടായിരുന്ന ആ ക്രിപ്റ്റനൈറ്റ് അയച്ച് നമ്മുടെ ബ്രൂസിൻ്റെ ചങ്കത്തെ തന്നെ കേറ്റാണ് കാലല്. അങ്ങനെ ആ കൂട്ടു കൊണ്ടിട്ട് നമ്മുടെ ബ്രൂസ് കാലൽ എന്തിനാണ് ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അപ്പം തന്നെ ദേഷ്യത്തോടെ നമ്മുടെ കാലൽ ബ്രൂസിനെ കുത്തി പിടിച്ചിട്ട് ആകാശത്തോട്ട് പറഞ്ഞിട്ട് പറയാണ്, ഇതെൻ്റെ വേൾഡാണ്, ഞങ്ങളുടെ വേൾഡ്, ഞങ്ങൾക്ക് റൂൾ ചെയ്യാനുള്ള വേൾഡ്, ഇതിനെ റൂൾ ചെയ്യാൻ എന്നെ ചലഞ്ച് ചെയ്യാനുള്ള ഒരാളെ എനിക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മുടെ ബ്രൂസിനെ താഴ്ത്തേക്കിട്ടാണ് കാലൽ. അങ്ങനെ ബ്രൂസ് മരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കാലൽ അവിടുന്ന് പോവാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് രണ്ട് ഫാർമേഴ്സ് അതിലെ വരുന്നതാണ്. ഇവർ രണ്ടുപേരും ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോൺ കെൻഡും മാർത്ത കെൻഡുമാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും എന്തോ പുകയുന്നത് കണ്ടിട്ട് അതെന്താണെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ക്രിപ്റ്റനൈറ്റിൻ്റെ കൂത്തും കൊണ്ട് അവിടെ ചാവറായി കിടക്കുന്ന നമ്മുടെ ബാറ്റ്മാനെയാണ് കാണുന്നത്. ഉടനെ തന്നെ നമ്മുടെ ജോൺ കെൻഡ് അങ്ങോട്ടേക്ക് പോയി ഇവന് നമ്മുടെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ നെഞ്ചത്ത് കുത്തിക്കേറിട്ടുണ്ടായിരുന്ന ആ ക്രിപ്റ്റനൈറ്റ് വലിച്ചു ഊരാണ് ജോൺ. അത് ഊരിയത് ആ വേദന സഹിക്കാൻ പറ്റാതെ നമ്മുടെ ബ്രൂസ് വെയ്ൻ കിടന്ന് പെടയാണ്. അപ്പം തന്നെ അത് ഊരിയതും പതിയെ പുള്ളി പുള്ളിയുടെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ പകുതി ബോധമുള്ള നമ്മുടെ ബ്രൂസ് വെയ്നെയും താങ്ങി പിടിച്ച് ഇവരുടെ കുതിരവണ്ടിയിലിരുത്തിയിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് നമ്മുടെ ബ്രൂസ് വെയ്നെ ഇവർ രണ്ടുപേരും. അങ്ങനെ അവിടെ ഈശു തീരുകയാണ്. അങ്ങനെ നമ്മുടെ കാലല് ബ്രൂസ് വെയ്ൻ അവൻ്റെ അച്ഛൻ്റെ മകനാണെന്ന് അറിഞ്ഞത് ഇപ്പോൾ ബ്രൂസ് വെയ്നെ കൊല്ലാൻ നോക്കിയിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും ബാറ്റ്മാൻ്റെ അടുത്ത് നിൽക്കും? അതേസമയം ജാള എന്തുകൊണ്ടായിരിക്കും ആ ജെഫേഴ്സൻ്റെ മകനെ ഞാനല്ല കൊന്നെന്ന് പറഞ്ഞത്? ഇനി അവളല്ലേ കൊന്നത്? നോക്കാം ഇനി വരുന്ന ഇഷ്യൂസിൽ.